വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ശക്തമായ കാറ്റിലും മഴയിലും ബോട്ട് മറിഞ്ഞ് 7 മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു. പൂന്തുറ സ്വദേശികളായ 2 പേരെ കാണാതായി. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ സജി ചെറിയാൻ, ആന്റണി രാജു എന്നിവർ വിഴിഞ്ഞത്തെത്തി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തലസ്ഥാന നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, കാണാതായ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചാണ് ആശങ്ക നിലനിൽക്കുന്നത്. തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ എന്താണ്? കോസ്റ്റ് ഗാർഡിന്റെയും പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രാത്രി വരെ തെരച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ തെരച്ചിലിന് അനുകൂലമായ അല്ലെങ്കിൽ തെരച്ചിലിന് കൂടുതൽ മുന്നോട്ട് വന്നില്ല എന്നുള്ള പരാതി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചു. ഇപ്പോൾ മന്ത്രിമാരായ സജി ചെറിയാനും അന്നണി രാജുവും കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസിലേക്ക് പോയിക്കുകയാണ്. ഓഫീസിലെത്തി നേരിട്ട് പരാതി ബോധ്യപ്പെടുത്താനാണ് അവർ പോയിക്കുന്നത്. എന്തായാലും അതിനുശേഷം അവർ ഇപ്പോൾ തിരികെ വീണ്ടും ഹോസ്റ്റ് ഓഫീസിൽ എത്തിയതിനു ശേഷം ഇപ്പൊ വീണ്ടും നേരെ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കാണാനായി പോവുകയാണ്. നമ്മളും അതിന് പിന്നതന്നെയുണ്ട്. മത്സ്യത്തൊഴിലാളികളുമായി നേരിട്ട് സംസാരിക്കും. എന്തായാലും 4 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. കടൽ പ്രക്ഷുബ്ധമാണ്. ഈ സമയത്ത് തെരച്ചിൽ നടത്തുക ദുഷ്കരമാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നത്. എന്തായാലും മന്ത്രിമാരടക്കം നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഏത് രീതിയിലാണ് മറുപടി ലഭിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്നലെയാണ് ഈ കരക്കടുപ്പിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരമൊരു അപകടം നടന്നത്. ഇപ്പോൾ മന്ത്രിമാർ കോസ്റ്റ് ഗാർഡ് ഓഫീസിലെത്തി. ഓഫീസിലെത്തിയ ശേഷം ഇവരിപ്പോൾ ഒരു നിമിഷം എടുക്കുക. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. മന്ത്രിമാർ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. തെരച്ചിൽ പൂർണ്ണതോതിൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇടപെടലാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയാണ് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഇനി 4 പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം. അതിനുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. മന്ത്രിമാരായ ആന്റണി രാജുവും സജി ചെറിയാനും കോസ്റ്റ് ഗാർഡ് അധികൃതരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ മന്ത്രി ആന്റണി രാജു നമുക്കൊപ്പം സംസാരിച്ചിരുന്നു, ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. എല്ലാവിധ സാധ്യമായ ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് തെരച്ചിലിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ? കോസ്റ്റ് ഗാർഡുമായിട്ടുള്ള ആശയവിനിമയം എന്താണ് മന്ത്രിമാർ അവരോട് സൂചിപ്പിക്കുന്നത്? നിലവിൽ ഈ കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ബോട്ടുകളും കരയോട് ചേർത്ത് നങ്കൂരമിട്ട നിലയിലാണ്. തിരച്ചിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നുള്ള തിരച്ചിൽ നടക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് നടക്കാത്തത്? എന്താണ് സാഹചര്യമെന്ന് നേരിട്ട് ചോദിച്ചറിയാനാണ് മന്ത്രിമാർ നേരിട്ട് എത്തിയവരോട് ആശയവിനിമയം നടത്തിയത്. എന്നാൽ ഇപ്പോൾ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ള മറുപടി മന്ത്രിമാർക്ക് നൽകി. നിലവിലെ സാഹചര്യത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആരുടെയെങ്കിലും സഹായം വേണമോ എന്നുള്ള ചോദിച്ചിരുന്നു. അത്തരത്തിൽ അത് മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ട് പറയാം. അത്തരത്തിൽ പ്രാദേശികമായി സ്ഥിരം കടലിൽ പോകുന്ന തൊഴിലാളികളാണ്. അവർക്ക് കടലിന്റെ ഒരു സ്വഭാവം കൃത്യമായി അറിയാനാകും. സ്വാഭാവികമായി അതുകൊണ്ടാണ് അത്തരമൊരു ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രാദേശികമായി മത്സ്യത്തൊഴിലാളികളുടെ സഹായം വേണമോ എന്ന് ചോദിച്ചത്. എന്തായാലും അത് അവർ ആശയവിനിമയം നടത്തുകയാണ്. ഉമേഷ്, ഇവിടൊക്കെ ഇപ്പോഴും ശക്തമായ കാറ്റുണ്ട്. അവിടെ കാലാവസ്ഥ മോശമാണോ? അതാണോ ഒരു പക്ഷേ തെരച്ചിലിന് തടസ്സമാകുന്നത്? തീർച്ചയായും കടൽക്ഷോഭം രൂക്ഷമാണ്. ഈ പ്രദേശത്ത് ശക്തമായ കാറ്റുമുണ്ട്, കടൽക്ഷോഭവുമുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം അത്തരത്തിലൊരു ഉടനൊരു തിരച്ചിലേക്ക് അല്ലെങ്കിൽ ഇന്നലെ രാത്രി തിരച്ചിൽ നടത്തിയതിന് ശേഷം ഷിപ്പുകൾ ബോട്ടുകൾ കോസ്റ്റ് ഗാർഡ് കരക്കടുപ്പിച്ചത്.
എന്തായാലും ഇപ്പോൾ പ്രാദേശികമായി ഉണ്ടായ വികാരം കൂടി മാനിച്ച് അവർ ബോട്ട് തിരച്ചിലിന് വേണ്ടി ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബോട്ട് ഇറക്കിയതിന് ശേഷം പ്രാദേശികമായി ഈ പ്രദേശത്തെ കൃത്യമായി അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആരുടെയെങ്കിലും സഹായം വേണമോ എന്നുള്ള ചോദിച്ചു. അക്കാര്യത്തിൽ ഇപ്പോൾ മറുപടി നൽകിയിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അവർ മറുപടി നൽകും. അങ്ങനെയാണെങ്കിൽ അതിന് സന്നദ്ധരായി അതെ, ഇപ്പോൾ ഒരു ബോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ്. ആ ബോട്ട് ആ തൊട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ രണ്ട് ബോട്ട് കാണാം കോസ്റ്റ് ഗാർഡിൻ്റെ. അതിന് ആദ്യം അപ്പുറത്ത് കിടക്കുന്ന ബോട്ട് ഇപ്പോൾ പോകും എന്നാണ് കോസ്റ്റ് ഗാർഡിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചത്, ക്ഷമിക്കണം മന്ത്രിമാരെ അറിയിച്ചത്. ഉമേഷ്, ഈ ബോട്ട് മുങ്ങിയത് കരയിൽ നിന്നും ഒരുപാട് അകലെയാണോ? ഈ രക്ഷപ്പെട്ടവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ടെന്നാണ് അറിയുന്നത്? നാല് പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് അറിവ്. ബോട്ട് മുങ്ങിയത് കരയോട് ചേർന്ന് തന്നെയാണ്. ബോട്ട് പെട്ടെന്ന് കരയ്ക്കടുപ്പിക്കാനാകുമ്പോൾ വലിയ കടൽക്ഷോഭം രൂക്ഷമാവുകയും ബോട്ട് കരയ്ക്കടുപ്പിക്കാതെ തകരുകയുമാണ് ഉണ്ടായത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റിയവർക്ക് ആരോഗ്യനില വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ഇപ്പോൾ ആശുപത്രികൾ, രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട്. കൂടാതെ ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും കഴിയുന്നുണ്ട്. അവിടെ കഴിയുന്നവരുടെ ആരോഗ്യനില അത്രത്തിൽ വലിയ ഗുരുതരമൊന്നുമല്ല. എന്തായാലും ഒരു ബോട്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ, കടലായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനായി ഇവിടുന്ന് തിരിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഒരു ബോട്ട് പോയി പോകുന്നു. ഇനി രണ്ടാമത്തെ ബോട്ട് ഉടൻ എടുക്കും. എന്തായാലും കോസ്റ്റ് ഗാർഡും തിരച്ചിൽ ഊർജിതമാക്കിയ തരത്തിൽ രാവിലെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നിന്ന് തിരച്ചിൽ നടത്താത്തതിനിടെ പ്രാദേശികമായ വലിയ വികാരമുണ്ടായിരുന്നു, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം ഫലം കണ്ടു. കോസ്റ്റ് ഗാർഡ് അവരുടെ രണ്ട് ബോട്ടുകളും ഇപ്പോൾ തിരച്ചിലിന് വേണ്ടി ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ആദ്യ ബോട്ട് തിരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ബോട്ട് ഉടൻ തിരിക്കാം എന്നുള്ള ഉറപ്പ് ഇപ്പോൾ തന്നെ മന്ത്രിമാർക്ക് നേരിട്ട് നൽകുകയും ചെയ്തു. മറ്റെന്തെങ്കിലും സഹായം വേണമോ എന്നുള്ള മന്ത്രിമാർ ചോദിച്ചിരുന്നു. അത്തരത്തിൽ സഹായം വേണ്ട, അത്തരത്തിൽ വേണ്ട എന്നുള്ള മറുപടിയും നൽകി. എന്തായാലും ബോട്ട് ഇവിടെ നിന്ന് പോയി. നമുക്ക് രണ്ടാമത്തെ ബോട്ട് ഉടൻ തന്നെ ഇറക്കുകയും ചെയ്യും. കൂടുതൽ ദൂരം പോകേണ്ടതില്ല, പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ്. നമുക്ക് ഇതിപ്പോൾ ഹാർബറാണ്, അതുകൊണ്ട് തന്നെ കടലിൻ്റെ എത്രത്തോളം പ്രക്ഷുബ്ധമാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായി കാണിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കടൽ പ്രക്ഷുബ്ധം എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഒരു ഭീകരത നമുക്കറിയാൻ കഴിയും. എന്തായാലും രണ്ടാമത്തെ ബോട്ടും ദാ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ നങ്കൂരമെല്ലാം മാറ്റുകയാണ്. എന്തായാലും പ്രതിഷേധം ഫലം കണ്ടു. പ്രദേശവാസികളുടെ പ്രതിഷേധം ഫലം ആദ്യ ബസ്സിൽ, അതായത് അല്പം മുൻപ് പോയ ബോട്ട്, അവരുടെ ആ റൂട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഈ ബോട്ടിന് തിരിക്കാനാകൂ എന്ന് പറഞ്ഞു. എന്തായാലും രണ്ട് ബോട്ടുകളും ഇവിടെ നിന്ന് തിരിക്കുന്നു. മന്ത്രിമാരും ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രിമാർ തിരിക്കുകയാണ്. അവരുടെ ഇടപെടലിൽ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവർ അവിടെ നിന്ന് തിരിക്കുന്നത്. ശക്തമായ കാറ്റ് ഉണ്ട്, പ്രതികൂലമായ കാലാവസ്ഥയാണുള്ളത്. അത് തെരച്ചിലിന് വിഘാതമാണ്. എങ്കിൽ പോലും മന്ത്രിമാരുടെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തെരച്ചിൽ പൂർണ്ണതോതിൽ നടക്കുന്നില്ല എന്ന ഒരു വിമർശനം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് പരാതിയായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാർ നേരിട്ടെത്തി കോസ്റ്റ് ഗാർഡുമായി സംസാരിക്കുകയും ഇപ്പോൾ രണ്ട് ബോട്ടുകൾ തെരച്ചിലിനായി പുറപ്പെടുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നാല് മത്സ്യത്തൊഴിലാളികളെ കൂടി കാണാനുണ്ട്. പൂന്തുറയിൽ ബോട്ട് മറിഞ്ഞാണ് മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. അവർക്കായുള്ള തെരച്ചിലാണ് നടക്കുന്നത്. നാല് പേരെ കൂടി കാണാനുണ്ട് എന്നാണ് മന്ത്രി ആന്റണി രാജുവും നമ്മളോട് പ്രതികരിച്ചത്. അതേസമയം തെക്കൻ കേരളത്തിലാകെ ശക്തമായ മഴ തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ അതിൻ്റെ വിവരങ്ങളായി കൂടി ചേരും. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും പരക്കെ മഴയുണ്ട്. കഴിഞ്ഞ രാത്രി മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. വിനോദും ശശിനാരായണനും വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. തിരുവനന്തപുരത്തും ശക്തമായ മഴയായിരുന്നു. പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ആദ്യം വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, തെക്കൻ കേരളത്തിലാകെ മഴയാണ്, എങ്ങനെയാണ് കൊല്ലത്ത് അനുഭവപ്പെടുന്നത്? മലയോര മേഖലകളിലാണോ കൂടുതൽ? എന്താണ് സാഹചര്യം?
ദളിത ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി പുനലൂർ പത്തനാപുരം തുടങ്ങിയ മലയോര മേഖലകളിൽ കനത്ത മഴ ലഭിച്ചു. നേരത്തെ ടൗട്ടാ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിലും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് തീരദേശത്തുള്ളവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഹാർബറുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ വീണ്ടും മഴ ശക്തമായതോടുകൂടി കടൽക്ഷോഭത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനുള്ള നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർബറുകളുടെ പ്രവർത്തനം വീണ്ടും അനിശ്ചിതത്തിലാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യബന്ധന നിരോധനം കൂടി, ട്രോളിംഗ് നിരോധനം കൂടി വരുന്ന ഒരു സമയമാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചൊരു ദുരിതകാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ട് അവർ നേരിടുന്ന സമയം. അതോടൊപ്പം നമ്മൾ ഈ മഴയുടെ സാഹചര്യത്തിലേക്ക് വന്നാൽ, ഈ മഴക്കാലത്ത് പുതുതായി ഇപ്പോൾ നാശനഷ്ടങ്ങളുടെ കണക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ, കൊല്ലം നഗരത്തിലെ ചില ഫ്ളാറ്റുകളിൽ താഴത്തെ നിലയിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെ ഓടകളുടെയൊക്കെ പ്രശ്നമാണ് ജനങ്ങൾ പറയുന്നത്. ഏതായിരുന്നാലും നേരത്തെ NDRFന്റെ സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു. ഇപ്പോൾ നാശനഷ്ടമില്ല എന്ന് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും കാര്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ വലിയ കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം തന്നെ തികഞ്ഞ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ശക്തമായ മഴ കൊല്ലം ജില്ലയിലുണ്ട്. ഇപ്പോൾ ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിലെ ഇവരുമായി. ശശിനാരായണൻ, എന്താണ് അവിടുത്തെ അവസ്ഥ? മഴ ശക്തമായി തന്നെ തുടരുകയാണോ? നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഡാമുകളിലെ അവസ്ഥ എന്താണ്? ടൗട്ടെ ചുഴലിക്കാറ്റിനെ തുടർന്നൊക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഡാമുകൾ തുറന്നു വിടേണ്ടുന്ന സാഹചര്യവും മറ്റോ ഉണ്ടോ? പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ തുടരുകയാണ്. അച്ചങ്കോലാറ്റിലെ ജലനിരപ്പ് ഇപ്പോൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പമ്പയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മണിമലയാറിലും നേരിയ തോതിൽ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിൽ നിലനിൽക്കുന്നു. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് തുടരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഡാമുകൾ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ ഷട്ടറുകൾ മൂന്നെണ്ണം തുറന്നിരുന്നു. ഇതിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ 30 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കക്കാട്ടാറിലും പമ്പയാറിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നദീതീരത്ത് താമസിക്കുന്ന ജനങ്ങളെയൊക്കെ നേരത്തെ തന്നെ ഇതുപോലെ ഒരു മുൻകരുതലിന്റെ ഭാഗമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുൻകരുതലിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾക്ക് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും താഴ്ന്ന പ്രദേശത്തിലെ ആളുകളെയൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 ക്യാമ്പുകൾ മാത്രമാണ് ജില്ലയിൽ തുറന്നിരുന്നത്. ഈ ആളുകളെയൊക്കെ കഴിഞ്ഞ ദിവസം തിരിച്ച് വീടുകളിലേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ വരും മണിക്കൂറുകളിൽ ജില്ലയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ക്യാമ്പുകൾ സജീവമാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. മണ്ണിടിച്ചിൽ പ്രദേശങ്ങളും അതുപോലെ തന്നെ അതുപോലെ മറ്റു മേഖലകളിലൊക്കെ ഉള്ള പ്രദേശങ്ങളിലെ ആളുകൾക്കും ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല. പക്ഷേ മഴ വരും മണിക്കൂറുകൾ ശക്തമായി തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. എന്തായാലും തെക്കൻ കേരളത്തിൽ ആകെ പരക്കെ മഴ പെയ്യുകയാണ്. ശക്തമായ കാറ്റുമുണ്ട്. തോരാത്ത മഴയാണ്. തിരുവനന്തപുരം ജില്ലയിലും തോരാത്ത മഴയാണ്. ഒട്ടുമിക്ക താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്. അതിതീവ്ര ചുഴലിക്കാറ്റായി യാസ് ഉച്ചയോടെ തീരം തൊടും. വടക്കൻ ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങളെ ലക്ഷ്യമാക്കിയാണ് കാറ്റിന്റെ ഗതി. ഒഡീഷയിലും പശ്ചിമബംഗാളിലും കനത്ത കാറ്റും മഴയുമാണ്. ഭുവനേശ്വർ വിമാനത്താവളം അടച്ചു. കൊൽക്കത്ത വിമാനത്താവളവും ഉടൻ അടയ്ക്കും. വിവരങ്ങളുമായി ടിറ്റോ തങ്കച്ചൻ ചേരുന്നു. ടിറ്റോ, യാസ് ചുഴലിക്കാറ്റിന്റെ വേഗവും ഗതിയും സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ മുന്നൊരുക്കങ്ങൾ ഈ തീരപ്രദേശങ്ങളിൽ എങ്ങനെയാണ്? പൂർണ്ണമാണോ? ഇതുവരെ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രേണുക, ഏറ്റവും പുതിയ വിവരം, യാസ് തീരം തൊടുന്ന പ്രക്രിയ ആരംഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് യാസ് തീരം തൊടുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ ബാലാസോറിന് സമീപമാണിത് തീരം തൊടുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് തെക്ക് ഭാഗത്തായി, ഒഡീഷയ്ക്ക് തെക്ക് ഭാഗത്തായാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 140 മുതൽ 150 കിലോമീറ്റർ വരെ വേഗത്തിലാവും ഈ കാറ്റ് തീരത്തേക്ക് പ്രവേശിക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും പശ്ചിമബംഗാളിലും
ഒഡീഷയുടെ വടക്കൻ തീരങ്ങളിലും വ്യാപകമായ നാശമാണ് യാസ് ചുഴലിക്കാറ്റ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ യാസ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മഴയിൽ 3 പേർ മരിച്ചു, 2 പേർ ഇടിമിന്നലേറ്റും ഒരാൾ വീട് തകർത്തുമാണ് മരിച്ചത്. പ്രാദേശികമായി 2 സ്ഥലങ്ങളിൽ ബംഗാളിൽ ചുഴലിക്കാറ്റ് അനുഭവപ്പെടുകയും ചെയ്തു. 40 വീടുകൾ തകർന്നിട്ടുണ്ട്, 10-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളും ഈ മേഖലകളിലെല്ലാം ഊർജിതമായാണ് നടക്കുന്നത്. 115 കമ്പനി NDRF സംഘത്തെയാണ് ഈ വിവിധ മേഖലകളിലായി വിന്യസിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ INS ചിക്ല എന്ന കപ്പൽ ഒഡീഷയിലെ സ്ഥലത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നീങ്ങിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ ഈ കപ്പലിലുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് യാസ് തീരം തുടർന്ന പ്രക്രിയ ആരംഭിച്ചു എന്നത് തന്നെയാണ്. ടിറ്റോ തങ്കച്ചൻ വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. കോവിഡ് പ്രതിരോധത്തിലും ജനക്ഷേമ പദ്ധതികളിലും ഊന്നിയുള്ള നയപ്രഖ്യാപനമാണ് സർക്കാർ തയ്യാറാക്കുന്നത്. വെള്ളിയാഴ്ചയാണ് നയപ്രഖ്യാപനം. നിലവിലെ കോവിഡ് ലോക്ഡൌൺ സാഹചര്യങ്ങൾ മന്ത്രിസഭാ യോഗം വിലയിരുത്തും. മദ്യശാലകൾ തുറക്കുന്നത് സംബന്ധിച്ചും മദ്യവിതരണത്തിനുള്ള ബിബ്ക്യു ആപ്പിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും തീരുമാനമുണ്ടായേക്കും. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രതിഷേധം ശക്തം. ദ്വീപുവാസികൾ രാഷ്ട്രപതിക്ക് ഭീമഹർജി നൽകും. ഇതിനായി ജനങ്ങളുടെ ഒപ്പുശേഖരണം തുടങ്ങി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. എന്തൊക്കെയാണ് പുതിയ നീക്കങ്ങൾ? ഭീമഹർജി നൽകാനുള്ള നീക്കം ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്? രേണുക, ആദ്യഘട്ടത്തിൽ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത്. വീടുകളിൽ ഇരുന്ന് തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വിചിത്രമായ തീരുമാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായുള്ള പ്രതിഷേധമാണ് അലയടിച്ചത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ സിനിമാ താരങ്ങളും മറ്റ് ബുദ്ധിജീവികളും അടക്കമുള്ളവർ പ്രക്ഷോഭം ഏറ്റെടുക്കുകയും വലിയ ചർച്ചാവിഷയമായി മാറുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇത്തരം വലിയ പ്രതിഷേധം ലക്ഷദ്വീപിൽ അലയടിക്കുമ്പോഴും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് തങ്ങളുടെ നയമെന്ന് അല്ലെങ്കിൽ ഈ കരട് റിപ്പോർട്ട് അംഗീകരിക്കുകയാണോ ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്തിയിട്ടില്ല. BJP കേരള ഘടകവും മറ്റും ശക്തമായ അനുകൂല പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. അവർ ഭീകരവാദവും തീവ്രവാദവും ഒക്കെയായാണ് ലക്ഷദ്വീപിനെ കൂട്ടിക്കെട്ടുകയും ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ദ്വീപിൽ നിന്നും അടുത്ത ഘട്ട സമരം എന്ന നിലയിൽ രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. ശക്തമായ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നു, ഒപ്പം ലോക്ക്ഡൌണും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ലക്ഷദ്വീപിൽ. അതുകൊണ്ട് ആളുകൾക്ക് പ്രകടമായി പുറത്തേക്ക് ഇറങ്ങി ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഭീമഹർജി ഒപ്പുശേഖരം നടത്തുന്നത്. ഏതാണ്ട് ലക്ഷദ്വീപിലെ എല്ലാ കുടുംബങ്ങളിലെയും ആളുകൾ ഒപ്പിട്ട ഹർജി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഒപ്പം ഓൺലൈനായും ഈ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റുകളും മറ്റുമൊക്കെ ആളുകൾക്ക് അയച്ചു കൊടുത്ത് അത്തരത്തിൽ ഉപശേഖരണത്തിനുള്ള നടപടിക്രമങ്ങളും നടത്തുന്നു. എന്തായാലും BJP ലക്ഷദ്വീപ് ഘടകത്തിലൊക്കെ വലിയ പൊട്ടിത്തെറിയാണ് ഇന്നലെ ഉണ്ടായത്. യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറ്റുമൊക്കെ ഇന്നലെ രാജിവെച്ചിരുന്നു. നിരവധി BJP പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് നേതൃത്വത്തിന് കത്തെഴുതുകയും ചെയ്തിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള കൂടുതൽ കൊഴിഞ്ഞുപോക്ക് BJPയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ആശങ്കയും അസ്വസ്ഥതയും ഉളവാക്കുന്നതാണെന്ന് സ്പീക്കർ MP രാജേഷ്. ജനാധിപത്യ വിരുദ്ധ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ന്യൂസ് 18 കേരള എഡിറ്റർ പ്രദീപ് പിള്ളയുമായുള്ള അഭിമുഖത്തിലായിരുന്നു സ്പീക്കറിന്റെ പ്രതികരണം. ഒരു കാര്യത്തിൽ കൂടെ നിലപാട് പറയുന്ന ഒരാളാണല്ലോ. ഇപ്പൊ വളരെ സജീവ ചർച്ചയായി നിൽക്കുന്നത് മനോഹരമായ ഒരു ദ്വീപാണ്. അനാർക്കലിയിലൂടെ പോയിട്ടില്ലാത്തവർ അനാർക്കലി സിനിമയിലൂടെ കണ്ട ലക്ഷദ്വീപില് ഇന്ന് നടക്കുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അഭിപ്രായം എന്താണ്? അത് രാഷ്ട്രീയമായ ചർച്ച രണ്ട് തട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ഉത്കണ്ഠയുളവാക്കുന്നതാണ് ലക്ഷദ്വീപിലെ സംഭവ വികാസങ്ങളും സ്ഥിതിവിശേഷവും. ആശങ്കയും അസ്വസ്ഥതയും ഉളവാക്കുന്നതാണ്. ഞാൻ ലക്ഷദ്വീപിൽ പലതവണ പോയിട്ടുള്ള ഒരാളാണ്. അത് ഒട്ടും സുഖകരമായിട്ടുള്ള വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്ന വാക്കിന് തന്നെ നേരെ വലിയ ചോദ്യങ്ങളാണ് അത് ഉയർത്തുന്നത്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നം ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇന്ന് കേരള ഹൈക്കോടതി തന്നെ നിശിതമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളും വിമർശനവും എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്നതാണ്. ലക്ഷദ്വീപിൽ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ ന്യൂസ് 18നോട്. പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തുന്നതടക്കമുള്ള കരിനിയമങ്ങളാണ് ദ്വീപിൽ ഭരണകൂടം പ്രയോഗിക്കുന്നത്. കേരളം ഒറ്റക്കെട്ടായി ദ്വീപിനൊപ്പം അണിനിരക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക ജനങ്ങളെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട്
കേന്ദ്ര ഗവൺമെന്റിലേക്ക് അതിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ പ്രഫുൽ കോടാബായ് പട്ടേൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾക്ക് ഒരു അറുതി വരുത്തുക എന്നുള്ളതാണ് ഈ പ്രക്ഷോഭവുമായിട്ട് ലക്ഷദ്വീപ് ജനത മുന്നിൽ കാണുന്നത്. വികസനത്തിന്റെ പേരിൽ ലക്ഷദ്വീപിന്റെ സ്വത്വം നശിപ്പിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്തിട്ടും മദ്യവിതരണം ദ്വീപിൽ തുടരുകയാണ്. അഡ്മിനിസ്ട്രേറ്ററെ കേന്ദ്ര സർക്കാർ ഉടൻ തിരിച്ചു വിളിക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നടപടി വൈകുന്നത് സംശയാസ്പദമാണ്. നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നതടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും അദ്ദേഹം ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്, ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് നടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല ഇത്. അവിടുത്തെ നടക്കുന്ന നടപടികളിൽ ജനങ്ങൾക്കുണ്ടായ ദ്രോഹത്തോടൊപ്പം ഐക്യദാർഢ്യമാണ്. ആ ഐക്യദാർഢ്യം നിയമപരമായി ഏതൊക്കെ വഴിയിലൂടെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്കും ഒരു സഭ എന്നുള്ള നിലക്കും പ്രതിഫലിപ്പിക്കാൻ കഴിയുമോ അത് നിയമാനുസൃതം പരിശോധിച്ച് തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് അധ്യയന വർഷം ജൂൺ 1 തന്നെ ആരംഭിക്കും. ജൂൺ 1 മുതൽ ഓൺലൈനായാണ് ക്ലാസുകൾ. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുകയാണ്. ശരൺ, അധ്യയന വർഷം ജൂൺ 1 തന്നെ ആരംഭിക്കും, ഓൺലൈൻ ക്ലാസുകൾ തന്നെയായിരിക്കുമോ, എങ്ങനെയാണ് സാധ്യതകൾ? രേണുക, കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കാനാകില്ലെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ ക്ലാസുകൾ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ സർക്കാർ ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നപ്പോഴും അത് സംബന്ധിച്ച് എന്നായിരിക്കും ഇത് ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വ്യക്തത വന്നിരിക്കുന്നു. ജൂൺ 1 തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ യോഗം ഇന്ന് 11:00 ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഇതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. ഏത് രീതിയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും ആയിരിക്കും ഈ യോഗത്തിൽ നടക്കുകയും ചെയ്യുക. നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നു പല രീതിയിൽ. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം ചില മേഖലകളിലേക്കെങ്കിലും ലഭ്യമായിട്ടില്ല എന്നുള്ള പരാതികൾ വരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കുറ്റമറ്റ രീതിയിൽ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം തുടരേണ്ടതുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഏതായാലും ഈ യോഗത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവടക്കം വരികയും ചെയ്യും. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്തയിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും. പരാതിക്കാരനായ RSS പ്രവർത്തകൻ ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കർത്തയിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ കർത്തയെ ഏൽപ്പിക്കാനായിരുന്നു നിർദ്ദേശമെന്നാണ് ധർമ്മരാജന്റെ മൊഴി. ഇരുവരും തമ്മിലുള്ള ഫോൺ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അസൌകര്യം അറിയിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ആലപ്പുഴയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തുക. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് Apollo 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കാം. നമുക്കൊരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.